അഭിമന്യു ദീപത്, നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഞാൻ വന്ന് നിൽക്കുന്നത് അല്ലേ? അപ്പം കാര്യം എന്താന്ന് വെച്ചാൽ, ദീപക്കിന് ചെറിയൊരു ഇഞ്ചുറി പറ്റിയായിരുന്നു. കാലിന്റെ മസിൽ ടയർ വന്നു. അപ്പം അതിന്റെ കുറച്ച് ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു കുക്കറി ആവാമെന്ന്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം. ഒരു 6 കൊച്ചുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. പിന്നെ 3 സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ 3 തക്കാളി, അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. അടുത്തത് മാരിനേറ്റഡ് ചിക്കൻ ആണ്. അതിനകത്ത് 1 കിലോ ചിക്കൻ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പെപ്പർ 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഉരുളി വെച്ചായിരുന്നു. ഉരുളി നല്ലോണം ചൂടായി. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ ചൂടായ എണ്ണയിലോട്ടെ നമുക്ക് കുറച്ച് തേങ്ങയുടെ കഷ്ണങ്ങളൊന്ന് ഇട്ട് ഇളക്കിയെടുക്കാം. ചെറുതായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇതിനെ നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. അതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചേക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ആ ഒരു കൂട്ടുണ്ടല്ലോ, അതിട്ട് നല്ലോണം ഒന്ന് വഴുത്തിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമേ. ഈ മിക്സ് നല്ലോണം ഒന്ന് കുറച്ച് നേരം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിക്കഴിഞ്ഞ് അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, 3 സവാളയുടെയാണ് എടുത്തേക്കുന്നത്, അത് ഇതിനകത്തോട്ട് ഇട്ടിളക്കാം. ചെറിയ തീ തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞ് ഈ സവാളയുടെ കളർ, അതായത് ഈ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില ഇട്ട് സവാള ഒന്നുകൂടെ ഇളക്കിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ആ ഇട്ട പൊടികൾ രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഒത്തിരി ഇട്ട് ഇളക്കണ്ട. ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് അതും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട തക്കാളി അതിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് നല്ല അതിനകത്തോട്ടൊന്ന് മിക്സായി വരുന്നവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസസും കൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കാം. നമ്മളിട്ട ചിക്കൻ പീസസും ആ അരപ്പും എല്ലാം കൂടെ നല്ലോണം യോജിക്കുന്ന രീതിയിൽ നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ചിക്കനെ ഒന്ന് വേവിക്കാം. നമ്മൾ അടച്ച് വെച്ചേക്കുന്നത് ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം. കാര്യം വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അടിയിൽ പിടിക്കാതെ നോക്കണം. അതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്താൽ മതി. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. റോസ്റ്റാണ് വേണ്ടുന്നതെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. അതല്ല നമുക്ക് കറിയായിട്ടാണ് വേണമെന്നെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതിനൊന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പം കുറച്ചും കൂടെ ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ടുണ്ടായിരുന്നേ. ആദ്യം കുറച്ച് നേരം മതി ഒരു മീഡിയം ഫ്ലെയിമിൽ, പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ആ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ഒരു കഷ്ണങ്ങളുണ്ടല്ലോ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഒരുവിധം വെന്ത് കഴിഞ്ഞ് ഇനി ലാസ്റ്റിൽ അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്നിളക്കി ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നാടൻ ചിക്കൻ കറി എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പൊ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അതുപോലെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യാനൊന്ന് മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പൊ ഇനി നല്ല വീഡിയോസുമായി അടുത്ത ഞായറാഴ്ച രാവിലെ 11 മണിക്ക് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.